നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, ഒരു പ്രാവശ്യം പൂജ ചെയ്ത് മാറ്റിയ ശേഷം ഈ നെഗറ്റീവ് എനർജി വീണ്ടും എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത്? അതായത് നമുക്കൊരിക്കൽ രോഗം മാറ്റി വീണ്ടും രോഗം വരും. അപ്പോൾ അതായത് ഈ നെഗറ്റീവ് എനർജികൾ എന്നാൽ നമുക്ക് സർപ്പദേവതകൾ, നാഗദേവതകൾ മാത്രമാണ് നമ്മളായിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് മാത്രമേ നാഗദേവതകൾ, സർപ്പദേവതകൾ നമ്മളെ ഉപദ്രവിക്കാറുള്ളൂ. മറിച്ച് മറ്റുള്ള എല്ലാ വിധത്തിലുള്ള ബാധ ഉപദ്രവ ദോഷങ്ങളും, അതായത് ഇപ്പം ചാത്തൻ മുതൽ ചാത്തൻ, ചൊവ്വ, ജിന്ന്, അങ്ങനെയുള്ള ഏതൊരു നെഗറ്റീവ് എനർജിയിലേക്ക് തിരിയുന്ന ദേവതാ സങ്കല്പങ്ങളാണെങ്കിലും അത് മറ്റൊരാൾ, നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അവർ നമ്മളെ തകർക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നെഗറ്റീവ് എനർജികൾ നമ്മളിലേക്ക് വീണ്ടും വരുന്നത്. അല്ലാതെ കണ്ട് ഒരിക്കലും നമുക്ക് ഈ നെഗറ്റീവ് എനർജികൾ ഒരിക്കലും വന്ന് മാറ്റിയിട്ട് ഒരു ശത്രു നമുക്കില്ല എങ്കിൽ പിന്നീട് നമുക്ക് ഇങ്ങനെയുള്ള പൂജാ പരിഹാരങ്ങളിൽ വരേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ല. മറിച്ചിപ്പോൾ ചിലർ ഭൂമിയുടെ സംബന്ധമായ തർക്കങ്ങളുണ്ടായപ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു തൊഴിൽ ചെയ്ത് നല്ല രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു മത്സരം വന്നു കഴിയുമ്പോൾ അവർ പരാജയപ്പെടുകയും നമ്മൾ ജയിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ഒന്ന് ഇടിച്ച് താഴ്ത്തണമെന്നുള്ള ഒരു ചിന്ത മനുഷ്യർക്ക് അസൂയെല്ലാം മൂത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്നു. ഇത് തന്നെ ചില കുടുംബങ്ങളിൽ കുട്ടികൾ നല്ല ബ്രില്യൻസിൽ പഠിച്ച് നല്ല രീതിയിൽ മികച്ച ജീവിത സാഹചര്യങ്ങളിലേക്കെല്ലാം കടന്നു പോകുമ്പോൾ അങ്ങനെ അസൂയ മൂത്ത് വരുമ്പോൾ, ഇങ്ങനെയെല്ലാം വരുമ്പോഴാണ് ഓരോരുത്തരും ശത്രുക്കളായിട്ട് വന്ന് നമ്മളെ ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ മാത്രമേ ഈ നെഗറ്റീവ് എനർജികൾ നമ്മളിലേക്ക് വീണ്ടും വരുന്നത്. പൊടി എന്നുള്ള ക്ഷുദ്രമാരണ കർമ്മമെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ പൈൻറ്റ്, പൈൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുടിക്കുന്നവർക്ക് അറിയാൻ പറ്റും, കാൽ കുപ്പി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡി കുപ്പി, അല്ലെങ്കിൽ അരക്കുപ്പി, അല്ലെങ്കിൽ ഒരു ഫുൾ കുപ്പി, ഇങ്ങനെയുള്ള മദ്യം കൊണ്ട് കൊടുത്താൽ തന്നെ ഈ വക ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ ഇതിനുവേണ്ടി മാത്രമായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ജനങ്ങളോട് പ്രത്യേകിച്ച് ഒരു പ്രതിബദ്ധത ഉണ്ടാകില്ല, ആ കുടിക്കണം എന്നുള്ള ഒരു ചിന്തയല്ലാതെ കണ്ട് നമ്മൾ ചെയ്യുന്നത്, അതായത് ഒരു ഗുണ്ടയുടെ റോളാണ് അവർ ചെയ്യുന്നത്. ഒരു ഗുണ്ട എങ്ങനെയാണോ ഒരു സമൂഹത്തെ, അതായത് ഒരു വൃക്ഷത്തിൽ ഇത്തിൽ കണ്ണി എങ്ങനെയാണോ കയറി പറ്റുന്നത്, അപ്പോൾ ഇത്തിൽ കണ്ണി എന്ന് പറയുന്ന സംഭവം വേണമെങ്കിൽ ഈശ്വരനെ അത് സൃഷ്ടിക്കാതിരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നന്മ മാത്രമാണ് ഉള്ളതെങ്കിൽ ഈ ലോകത്തിന് ഒരു നിലനിൽപ്പ് ഇല്ലാതെ പോകും. അപ്പോൾ നന്മയും തിന്മയും രണ്ടും സമ്മിശ്രമായി കലർന്നതായിരിക്കും എപ്പോഴും നമ്മുടെ പ്രകൃതിയുടെ ഒരു കണക്ക്. പകലുണ്ടാകുന്ന പോലെ രാത്രി ഉണ്ടാകും. ഇത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ സമ്പൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മനുഷ്യർ കടന്നു പോകാൻ പറ്റുകയുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അസൂയയും കുശുമ്പും, നന്മയും തിന്മയുമായി ഇടകലർന്നുള്ള ഈ ജീവിത വഴികൾ നമ്മളെ ആരെങ്കിലും മനഃപൂർവ്വം ഉപയോഗിക്കാൻ വരുമ്പോൾ മാത്രമേ നെഗറ്റീവ് എനർജികൾ പിന്നാലെ വരികയുള്ളൂ. മറിച്ച് ചില ദേവതാ സാന്നിധ്യങ്ങൾ, ചാത്തൻ പോലെയുള്ള ചില ദേവതാ സാന്നിധ്യങ്ങളിൽ നമ്മൾ വീണ്ടും പോയി തൊഴുത് പ്രാർത്ഥിച്ച് പിന്നീടത് ഫോളോ അപ്പ് ചെയ്യാതിരുന്നാലും ആ ദേവതകൾ നമുക്ക് ശത്രുസ്ഥാനത്തേക്ക് വരും, വീണ്ടും ഉപദ്രവിക്കാൻ വരും. അപ്പോൾ നമ്മുടെ അടുത്ത് പൂജയ്ക്കൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ഇന്ന ഇന്ന ദേവതാ സാന്നിധ്യങ്ങൾ ഇന്ന മാതിരിയുള്ള ഗുണങ്ങൾ കാണിക്കും, ചില ദേവതാ സാന്നിധ്യങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അപ്പോൾ കൃത്യമായാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതെങ്കിൽ ജ്യോതിഷവും പൂജയും മാന്ത്രികവും താന്ത്രികവും വാസ്തുവിദ്യയും പോലെ ഇത്രയും മഹനീയമായ ഒരു ജീവിത ശൈലീക്രമം ഹൈന്ദവത്തിലുള്ളതുപോലെ മറ്റൊരു മതത്തിലുമില്ല. കാരണം നമുക്കിവിടെ സ്വീഡനിൽ നിന്നൊരു മലയാളി യുവാവ് എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ പിന്നോട്ട് വലിയുന്ന പോലെയുള്ള ഒരു ഫീലെല്ലാം വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് നെഗറ്റീവ് എനർജികൾ പിന്നിലൂടെ വരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് അവിടെ സായിപ്പന്മാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ? ആൾ പറഞ്ഞു എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നവർ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വെപ്രാളം കാണിക്കുന്നുള്ളൂ. പ്രശ്നങ്ങൾ തിരിച്ചറിയാത്തവരോട്, അതായത് നിങ്ങളൊരു കൂലിപ്പണിക്കാരനോട് ചെന്ന് നിനക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ അവരെന്തായിരിക്കും പറയുക?
എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതായത് അവന് ഒരു പ്രശ്നവുമില്ല, രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് ജോലി കഴിഞ്ഞ് കള്ളം കുടിച്ച് വീട്ടിൽ വന്ന് ഭാര്യ നാല് ഇടിയിടിക്കും, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി കിടന്നുറങ്ങും, പിറ്റേ ദിവസത്തേക്ക് ചായ കുടിക്കാൻ പോലുള്ള പൈസ അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, പിറ്റേ ദിവസം ഇത് തന്നെ വീണ്ടും തുടർ നടന്നുകൊണ്ടിരിക്കും. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമ്പത്തുണ്ടാവില്ല, നല്ലൊരു വീട് വയ്ക്കാനുള്ള സമ്പത്തുണ്ടാകില്ല. ഇതൊന്നും അവനെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. അപ്പം അങ്ങനെ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ജീവിതം എന്തിനു വേണ്ടിയാണ് ഈശ്വരൻ നൽകിയത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത വലിയ ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അവർക്കെല്ലാം ബോധവൽക്കരണം വരുത്തണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ പറയുന്ന ഈ ജ്യോതിഷ മഹാശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കണം. ഇത് തന്നെ ഒത്തിരി വിദ്യാഭ്യാസം നേടിയ ഒരുപാട് ബുദ്ധിജീവികളുമുണ്ട്. അവർ പറയും ഈ പറയുന്നതെല്ലാം തട്ടിപ്പാണ്, പൈസയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമ്പ്രദായം മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുണ്ട്. കൃത്യമായ വാസ്തു അളവുകളോട് കൂടി ഒരു റൂമിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് അയാൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സുഖം, അയാളുടെ ജീവിതത്തിൽ കിട്ടുന്ന മനസ്സുഖവും ശരീരസുഖവും ജീവിത സുഖങ്ങളും സമചതുരം മുറിയിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ഒരിക്കലും കിട്ടുകയില്ല. കാരണം അയാൾക്ക് മനസ്സമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കില്ല. കൃത്യമായി ഈശ്വര വഴിയിലൂടെ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും സ്ലീപ്പിംഗ് പിൽസിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. അതായത് ഉറക്കുളിക ഒരിക്കലും അവിടെ കഴിക്കേണ്ടി വരുന്നില്ല. മറിച്ചാണെങ്കിലോ അവർക്കൊന്ന് ഉറങ്ങണമെങ്കിൽ പോലും വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം തേടേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഈ ജ്യോതിഷ വഴികൾ കൃത്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി പോകുന്നതെങ്കിൽ ജ്യോതിഷ വഴിയും ഈശ്വര വഴിയും രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പോലും നമ്മുടെ പല ജനസമൂഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹൈന്ദവർക്കില്ലാതെ പോകുന്നതും അവരുടെ ജീവിതത്തിൻ്റെ പരാജയം തന്നെയാണ്. നമുക്ക് നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് ചികിത്സാ സംവിധാനം ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഹനീയ ശാസ്ത്രം നിലകൊള്ളുന്നത്. അല്ലാതെ കണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചൈനയുടെ കുറച്ച് കല്ലും കട്ടയും കുറച്ച് നവരത്ന കല്ലുകളോ രുദ്രാക്ഷമാലകളോ ധരിക്കുന്നതല്ല ഹൈന്ദവം. യഥാർത്ഥ ഹൈന്ദവം, സനാതനധർമ്മം എന്ന് പറയുന്നത് മഹർഷിവര്യന്മാർ നമുക്ക് കാണിച്ചു തന്ന ജീവിത മൂല്യങ്ങളും അത് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ആ ക്രമങ്ങളും എല്ലാം നമ്മുടെ പൂർവികത്തിലുണ്ടായിരുന്നു. പിൽക്കാലത്ത് അതെല്ലാം അടിച്ചു കളഞ്ഞതിൻ്റെ പരിണിത ഫലം തന്നെയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു മിഥ്യാധാരണയിലൂടെ ഈ ജനസമൂഹം കടന്നു പോകുവാനുള്ള കാരണം എന്ന സത്യം കൂടി തിരിച്ചറിഞ്ഞാൽ ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ സാധിക്കും. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ശ്രുതി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി ടി വി, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.